ഹായ് എവരിവൺ, സുനിത ഫുഡ് പാലസിൽ ഇന്നത്തെ സ്പെഷ്യൽ നല്ലൊരു കിഡ്ഡിലൻ ഞണ്ട് ഫ്രൈ ആണ്. ഞണ്ട് ഫ്രൈ ഇതിനാട്ടും ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഈ റെസിപ്പി കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്യണം. ഞണ്ട് ഫ്രൈക്ക് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1 കിലോ ഞണ്ടുണ്ട്, അതായത് 3 ഞണ്ട്. അത് നന്നായിട്ട് ലെമൺ ജ്യൂസും ഉപ്പും ചേർത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് ഞാൻ ക്രാബ്സ് കറിയുടെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞണ്ട് ഏത് വിധമാണ് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതെന്നുള്ളതും അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകും. അതിനായിട്ടുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞണ്ട് ഫ്രൈക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 1 ടീസ്പൂൺ മതിയാകും. നല്ല എരിവുള്ള മുളകാണ്. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളകിന്റെ പൊടി വീട്ടിൽ പൊടിച്ചതാണ്, അപ്പോൾ അത് 1 ടീസ്പൂൺ, പെരിഞ്ചീരക പൊടി 1/2 ടീസ്പൂൺ. ഗരം മസാല വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു രുചിയുണ്ടാവും. നാടൻ വിഭവങ്ങളൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ ഉണ്ടാക്കാൻ, അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. മുണ്ട് ഫ്രൈ അതിനായിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരക പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ ഞാൻ ഉപ്പ് ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾക്ക് അവസാനം ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്പം വെള്ളത്തിന്റെ കുറവുണ്ട്, നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്ത് ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം നന്നായിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഞണ്ട് ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് നമ്മൾ നന്നായിട്ട് ഈ മസാല അതിൽ തേച്ച് പിടിപ്പിക്കണം. ഓരോ പീസുകളായിട്ട് എടുത്ത് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഈ മസാല ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുറത്ത് നമ്മൾ ഒരുപാട് പുരട്ടാതെ അകത്തേക്ക് മസാല കയറത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് അകവും പുറവും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. കാരണം ഈ മസാലയൊക്കെ ഉള്ളിലേക്ക് പോയാലേ ഉള്ളൂ അതിൻ്റെ മീറ്റിൽ നല്ല രീതിയിൽ ഈ മസാല ഇത് കയറുകയും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നത്. ഇതുപോലെ നമ്മൾ നന്നായിട്ട് മസാല എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയുള്ള പീസുകളും നമുക്ക് ഇതുപോലെ തന്നെ മസാല തേച്ച് നമുക്ക് എടുക്കാം. എല്ലാ പീസിലും നന്നായിട്ട് മസാല തേച്ചിവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിത് കുറെ സമയം ഒരു 1/2 അവർ എങ്കിലും നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇത് വറുത്തെടുക്കേണ്ടത്. ഈ കാലിന്റെ പീസുകളൊക്കെ ആണെങ്കിൽ അതിലേക്ക് ഉള്ളിലേക്ക് മസാല കയർത്തക്ക രീതിയിലാണ് ഞാനിത് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമ്മളുടെ ഈ കാലിന്റെ പീസുകൾ വേണം നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം അതിന് മുമ്പായിട്ട്. പക്ഷെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മസാല നന്നായിട്ട് അകത്ത് കയറും, പക്ഷെ അതിനുള്ളിലെ ജ്യൂസൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമുക്ക് അവർ വീണ്ടും ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ സാധാരണ രീതിയിലാണ് ഞാനത് മസാല പുരട്ടിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാവണ്ണം അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു 1/2 അവർ
നമുക്ക് ഇത് മസാല പൊടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ ഞണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഡീപ് ഫ്രൈ അല്ല ചെയ്തെടുക്കുന്നത്, നോർമൽ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ മുടി വെച്ചാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ നമ്മുടെ ഓരോ ഞണ്ടിന്റെ പീസ് വീതം നമുക്ക് എണ്ണയിലേക്ക് പെറുക്കി വെച്ച് കൊടുക്കാം. ഇതേ കണ്ട നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്കതിലെ ഓരോരോ പീസ് വീതമാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓരോ പീസും ഇതേപോലെ അല്പം സ്പേസ് ഇട്ടിട്ട് നമുക്ക് പെറുക്കി വയ്ക്കാം. ഞണ്ട് വെന്ത് കിട്ടാനായിട്ടുള്ള ടോട്ടൽ ടൈമിംഗ് 10 to 15 minutes ആണ്. അധിക സമയമൊന്നും വേണ്ട നമ്മൾ ഞണ്ട് വെന്തെടുക്കാൻ. എപ്പോഴും നമ്മൾ ഞണ്ട് മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഔട്ട് സൈഡിൽ നമ്മൾ ഒരുപാട് മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ ഈ എണ്ണയിലേക്ക് ഈ മസാല എല്ലാം വീണ് ഒരു മാതിരി കരിഞ്ഞൊരു ചുവയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വേണമെങ്കിൽ കാലിന്റെ പീസും നമുക്ക് ഈ കൂടെ തന്നെ വറുത്തെടുക്കാം, അല്ല സെപ്പറേറ്റ് വറക്കണമെങ്കിൽ സെപ്പറേറ്റും വറുത്തെടുക്കാം. കാലിന്റെ പീസൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടത് ഫ്രൈ ആയിട്ട് ഉള്ളിലെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളത് കഴിക്കുമ്പോൾ. പൊട്ടിച്ചെടുക്കാൻ വേണ്ടി മാത്രമേ അല്പം ബുദ്ധിമുട്ട് നമുക്ക് ഞണ്ടിന്റെ ഈ കാല് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ നല്ല രുചിയാണ് ഇതിന്റെ മീറ്റ് കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഞണ്ടെല്ലാം നമ്മൾ പെറുക്കി വെച്ച് നല്ലൊരു ലിഡും കൊണ്ട് നമുക്ക് കവർ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, എന്നിട്ടത് മറച്ചിട്ട് കൊടുക്കാം. എല്ലാ ഓരോ പീസുകളും മറച്ചിട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നമ്മൾ ഞണ്ട് ഫ്രൈ ചെയ്ത് കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ പക്ഷേ അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തൊണ്ടൊക്കെ പൊട്ടിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇത് നല്ല കാൽസിൻഡ്രിച്ചാണ് നമ്മുടെ ഈ ഞണ്ട്. നന്നായിട്ടത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ്സ് കൂടെ മറുപുറം കൂടെ ഫ്രൈ ആക്കിയെടുക്കണം. നമുക്കിത് നമ്മുടെ ഞണ്ട് ഫ്രൈ ആയി നോക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോകാത്ത രീതിയിൽ നല്ല ഒരു രീതിയിൽ നമ്മുടെ ഞണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സാധാരണ നമ്മളെല്ലാവരും മിക്കവാറും ഞണ്ട് കറി വെച്ചാണ് കൂട്ടാറുള്ളത്. എന്നാൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു രുചിയുള്ള ഒരു വിഭവമാണിത്. ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്താൽ എല്ലാ കുറവും ഒന്ന് ഫ്രൈ ആയി കിട്ടും. നന്നായിട്ടുള്ള എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഒരു സെർവിംഗ് പ്ലേറ്റായിട്ട് മാറ്റാം. സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനൊരു പീസ് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ട നന്നായിട്ട് ഇതിന്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നീറ്റൊക്കെ നല്ലതായിട്ടിരിക്കുന്നുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. നന്നായിട്ട് കണ്ട മീറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല രുചിയാണ്. ആവശ്യത്തിന് ഉപ്പും മുളകും എല്ലാം ആവശ്യത്തിനാണ് നമ്മുടെ ഞണ്ട് ഫ്രൈ ചെയ്തിരിക്കുന്നതിന്. വളരെ രുചികരമായ ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും കമൻറ്റുകൾ അറിയിക്കുകയും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇതുവരെയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞങ്ങൾ ഇനിയും പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പുതിയ വീഡിയോകളുമായി
നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.